ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ വീടിനുള്ളിൽ ഒരു പ്രാർത്ഥനാമുറി ഒരുക്കുക പതിവാണ്. ഹിന്ദുക്കൾ പൂജാമുറിയായും ക്രിസ്ത്യാനികൾ അൽത്താര ഉൾപ്പെടെയുള്ള പ്രെയർ ഏരിയയായും മുസ്ലിങ്ങൾ നിസ്കാരമുറിയായുമാണ് വീട്ടിൽ പ്രാർത്ഥനാമുറി ഒരുക്കാറ്. ഇത്തരമിടങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അവയുടെ സ്ഥാനം നിശ്ചയിക്കുമ്പോൾ. കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ വിശ്വാസികളായതുകൊണ്ട് തന്നെ, അതിപ്പോൾ ഏത് മതസ്ഥരാണെങ്കിൽ തന്നെയും ഈ പൂജാ റൂമിനുള്ള അല്ലെങ്കിൽ പ്രെയർ റൂമിൻ്റെ ഒരു പൊസിഷൻ എപ്പോഴും നോക്കാറുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഏത് മതസ്ഥരായിക്കോട്ടെ, അതായത് ഇപ്പോൾ ഹിന്ദുസ് ആയിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, കൃത്യമായ പ്രെയർ റൂമിന് അല്ലെങ്കിൽ പൂജാ റൂമിന് കൃത്യമായ പൊസിഷനുണ്ട്. മുസ്ലിംസ് ആണെങ്കിൽ അവർക്കൊരു നിസ്കാര മുറി വേണം. അപ്പോൾ അതിനോട് അടുത്ത് തന്നെ ഒരു ചെറിയ അവർക്ക് വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്യാറുണ്ട് പ്രെയർ സ്പേസിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അൽത്താർ സ്പേസ് വേണം. അതൊരു കൃത്യമായ എന്നൊരു ഐഡിയൽ പൊസിഷനിങ് ഉണ്ട്. അപ്പോൾ അതൊരു വേണമെങ്കിൽ അതൊരു ഭിത്തിയിലൊരു റിസസ് ചെയ്തൊരു ഒരു നിഷിൻ്റെ അകത്ത് യേശുവിൻ്റെ ഐഡലോ അല്ലെങ്കിൽ പെയിൻറ്റിങ് വർക്ക്സോ ഒക്കെ വയ്ക്കാനായിട്ട്. പ്ലസ് അവിടെ എല്ലാവരും, അതായത് ക്രിസ്ത്യൻസ് എല്ലാവരും തന്നെ ഒരു രാത്രി കിടക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അത്താഴത്തിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കാറ്. അപ്പോൾ അവർക്ക് മെഴുകുതിരി എത്തിക്കാനും പ്രാർത്ഥിക്കാനും ബൈബിൾ വെക്കാനും ഒക്കെ ആയിട്ട് ഒരു പ്രൊവിഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഹിന്ദുസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെയും ഒരു പൂജാ റൂം, അതായത് പൂജാ റൂമിന് കൃത്യമായിട്ട് സ്ഥാനമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു പൂജാ റൂം അല്ലെങ്കിൽ പ്രെയർ റൂമിൻ്റെ ഒരു ഐഡിയൽ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നോർത്ത് ഈസ്റ്റ് കോർണർ അല്ലെങ്കിൽ ഈസ്റ്റ് കോർണർ ആണെങ്കിൽ ഒരു നല്ലതായിരിക്കും. പിന്നെ ഒരു സൗത്ത് വെസ്റ്റ് കോർണർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഐഡിയൽ സ്പേസ് എന്ന് പറയുന്നത് ശരിക്കും ബ്രഹ്മസ്ഥാനമാണ്, അതായത് വീടിൻ്റെ ഒരു കറക്റ്റ് സെൻട്രൽ പൊസിഷൻ. അവിടെയാണ് ഇപ്പോഴും ഒരു പൂജാ റൂമിനുള്ള ഏറ്റവും നല്ല ഒരു പൊസിഷൻ. പിന്നെ ഇപ്പോൾ പ്രെയർ റൂമിനെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ എപ്പോഴും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഐദർ ഇപ്പോൾ ഫോട്ടോസോ അല്ലെങ്കിൽ ഐഡിയൽസോ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് വയ്ക്കുന്ന രീതിയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പണ്ടത്തെ കൺസെപ്റ്റൻസ്, അതായത് ഇപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ലാൻഡ് ഏരിയ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഒരു പൂജാ റൂമായിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അത്തരത്തിൽ അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഭിത്തിയിൽ തന്നെ ഒരു റിസസ് ചെയ്തിട്ട് നിഷ്, അതിലൊരു ചെറിയൊരു കിളിവാതിൽ പോലെ ഒരു ചെറിയൊരു ഡോർ ഓപ്പണിംഗ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ തന്നെയും അത് ഒരു കോമൺ സ്പേസിൽ കൊടുക്കണമെന്ന് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ചിലവർ ബെഡ്റൂംസ് തന്നെ ചെയ്യാറുണ്ട് ഈ ഒരു പ്രൊവിഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ അത് കൃത്യമായ ഒരു ഡോർ ഓപ്പണിങ് കൊടുത്തിട്ട് അത് നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് അടച്ചു വെക്കുന്ന രീതി തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പൂജാ റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ഇപ്പോൾ ഫോട്ടോസ് ഇതൊക്കെ വയ്ക്കണമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫോട്ടോസൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഒരു വെന്റിലേഷൻ, ഒരു വെന്റിലേറ്റർ എന്നുള്ള രീതിയിൽ പോകണമായിരിക്കും ഒരു ഐഡിയൽ മെത്തേഡ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഈസ്റ്റിലേക്ക്, ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് പൂജാ റൂം സ്പേസ്, അത് അതിൻ്റേതായ പ്രോപ്പർ പ്രൈവസി വേണം. അതായത് ഇപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ലിവിങ് റൂമിൽ നിന്നൊക്കെ കൊടുക്കാം. പക്ഷേ അതിന് കൃത്യമായ, അതായത് ഒരുപാട് ആൾക്കാർ ആ ഭാഗത്തേക്ക് പോകാനും പാടില്ല, അത്തരത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരു മേജർ ഒരു നമ്മുടെ നാട്ടിൽ കണ്ടു വന്നേക്കുന്നത്, ഒരു ഏറ്റവും ശരിക്കും ഒരു ഏറ്റവും പ്യുവറായിട്ട്, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് കിടക്കേണ്ട ഒരു സ്ഥലമായിരിക്കണം പൂജാ റൂം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, എല്ലാവരും പേടിച്ചിട്ട് തന്നെ മോസ്റ്റ്ലി ഒരു വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാറാമ്പിൽ ഇതൊക്കെ പിടിച്ച് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഏറ്റവും ജങ്കായിട്ടുള്ള സ്പേസ് ആയിരിക്കും യൂഷ്വലി പ്രെയർ റൂം അല്ലെങ്കിൽ പൂജാ റൂം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ആവരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവിടെ ഒരു പ്രെയർ റൂം എന്ന് പറയുന്നത് നമ്മൾ ബാക്കി റൂമുകളെല്ലാം വൃത്തിയാക്കുന്നതിനും ഉപരി ഏറ്റവും പരിശുദ്ധമായിട്ട് കിടക്കേണ്ട ഒരു ഏരിയ ആയിരിക്കണം ഈ പ്രെയർ റൂം എന്ന് പറയുന്നത്. ആധുനിക ഗൃഹങ്ങളിൽ കിടപ്പ് മുറികൾ ഒരുക്കുമ്പോൾ അത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് റൂമോട് കൂടിയാണ് രൂപകൽപ്പന ചെയ്യാറ്. എന്നാൽ ടോയ്ലറ്റ് റൂമുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ അവയുടെ സ്ഥാനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. വാസ്തുഗ്രന്ഥങ്ങളിൽ വീടിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് ടോയ്ലറ്റ് നൽകേണ്ടതെന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ തന്നെയുണ്ട്. ഒരു 50 വർഷം കാലഘട്ടം മുന്നേ വരെ കേരളത്തിൽ ആക്ച്വലി ടോയ്ലറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എപ്പോഴും വീടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. പിന്നീട് ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് ഈ ടോയ്ലറ്റ്സ് എല്ലാം തന്നെ ഇപ്പോൾ വീടിൻ്റെ അകത്തേക്ക് കയറി വന്ന സാഹചര്യം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, യൂഷ്വലി മോസ്റ്റ്ലി എല്ലാ ക്ലയൻസും തന്നെ എല്ലാ ടോയ്ലറ്റ്സ് ഇപ്പോൾ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വേണമെന്ന് തന്നെയാണ് പറയാറ്. പ്ലസ് ചില ക്ലയൻസ് ഇപ്പോൾ കോമൺ ടോയ്ലറ്റിൻ്റെ ഫെസിലിറ്റി വേണമെന്നാണ് പറയാറ്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാം നമുക്ക്. അതായത് നമുക്ക്
ടോയ്ലറ്റ് വാസ്തു നോക്കുകയാണെങ്കിൽ വാസ്തു അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കൃത്യമായ പൊസിഷൻ ഉണ്ട്. പൊസിഷൻ എന്ന് പറയുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സൗത്ത് വെസ്റ്റ് കോർണർ, അതായത് കഞ്ഞിമൂല, അവിടെ എപ്പോഴും അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് കോർണറിലും നമ്മൾ ടോയ്ലറ്റ് എപ്പോഴും അവോയ്ഡ് ചെയ്യണമാണ് എപ്പോഴും നല്ലത്. യൂഷ്വലി ഈ കോർണർ സ്പേസസിലൊക്കെ വാസ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോയ്ലറ്റ്സ് അവോയ്ഡ് ചെയ്യണം എന്നല്ല. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഐതർ നമുക്കിപ്പോൾ വേണമെങ്കിൽ നോർത്ത് വെസ്റ്റ് സൈഡിൽ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൗത്ത് ഈസ്റ്റ് സൈഡിൽ വയ്ക്കാം. അത് തന്നെ ഒരു കോർണർ സ്പേസ് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് നീക്കി ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഐഡിയൽ പൊസിഷൻ. ഒരു ടോയ്ലറ്റിൽ ഒരു മേജർലി മൂന്ന് കാര്യങ്ങൾ വരണം. നമുക്ക് വാഷ് ബേസിൻ വരും, ഒരു ക്ലോസറ്റ് വരും, ഷവർ ഏരിയ വരും. അപ്പോൾ ഈ മൂന്ന് സ്പേസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. ഒരു യു ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം, എൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് ഡോറ് തുറക്കുമ്പോൾ നേരെ വാഷ് കാണുന്ന രീതിയിൽ, അതുപോലെ തന്നെ ഈ ക്ലോസറ്റ് ആയിരിക്കും ഈ ഡ്രൈ ഏരിയയും വെറ്റ ഏരിയയും തിരിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഡിസൈൻ ചെയ്ത് വയ്ക്കാം. അതൊരു സംഘം ചെയ്ത് ഇപ്പോൾ ടോയ്ലറ്റ് നമ്മൾ സംഘം ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഐഡിയൽ. അതായത് ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലാബ് ഫിനിഷ്ഡ് ലെവലിൽ നിന്ന് ഒരു 10-12 സെൻറ്റിമീറ്റർ സംഘം ചെയ്തിട്ട് താഴ്ത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഒരിക്കലും തിരിച്ച് ബെഡ്റൂമിലേക്കൊന്നും കയറില്ല. പിന്നെ ഇപ്പോൾ വാസ്തു അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ഈ ക്ലോസറ്റ് വയ്ക്കുന്നതിൻ്റെ പൊസിഷനിങ് ഉണ്ട്. അതിപ്പോൾ യൂഷ്വലി ഒരു സൗത്ത് സൈഡിലോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിലോ എപ്പോഴും ക്ലോസറ്റ് വയ്ക്കാതിരിക്കാനാണ് നല്ലത്. പിന്നെ ക്ലോസറ്റ് വയ്ക്കുകയാണെങ്കിൽ ഒരു ഈസ്റ്റിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റിലേക്കോ ഫേസ് ചെയ്യാണ്ടിരിക്കണം നല്ലത്. നമുക്ക് നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നോർത്തിലേക്ക് അല്ലെങ്കിൽ സൗത്തിലേക്ക്. അതിൽ തന്നെ സൗത്തിലേക്കാണ്, സൗത്തിലേക്ക് ഫേസ് ചെയ്ത് ക്ലോസറ്റ് വയ്ക്കുന്നതാണ് ഏറ്റവും ഐഡിയൽ. പിന്നെ വാട്ടർ ഫ്ലോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു നോർത്ത് ഈസ്റ്റ് കോർണറിലേക്ക് വാട്ടർ ഫ്ലോ വരുന്ന രീതിയിലാണ് നമ്മൾ ടോയ്ലറ്റിൻ്റെ സ്ലോപ്പ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.